ഈ വിജയിക്കുന്നവർ എങ്ങനെയാണ് ഇങ്ങനെ അവരുടെ ജീവിതം മാറ്റി മറിച്ചത് എന്ന് പലവരും ചിന്തിക്കാറുണ്ട്, എങ്ങനെ ആയിരിക്കുമെന്ന്. അപ്പൊ നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. വിജയിച്ചവർ എങ്ങനെ വിജയം നേടി, അവരുടെ സ്വഭാവം എങ്ങനെ മാറ്റിയെടുത്തു എന്ന് നമുക്ക് നോക്കാം. വിജയിച്ചവരെന്ന് പറഞ്ഞാൽ പലവരും വിജയിച്ചവരെ കുറിച്ച് ചിന്തിക്കാറുണ്ട്, വിജയിച്ചവരെ കുറിച്ച് കഥ കേൾക്കാനാണ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം. വിജയിച്ചവരെന്ന് പറഞ്ഞാൽ പലവരും ചെയ്യുന്ന ഒന്നുണ്ട്, അവരുടെ കംഫർട്ടബിളായ ഒരു സ്റ്റോൺ ഉണ്ടായിരിക്കും. നമ്മൾ എവിടെയെങ്കിലും ഇവിടെ നിന്നാൽ എനിക്ക് മുന്നോട്ട് പോയാലും ഇതേപോലെ തന്നെ ജീവിച്ചു പോകാം എന്ന് വിചാരിച്ച് നമ്മൾ അവിടെ തന്നെ നിൽക്കാറാണ് നമ്മൾ പലവരും ചെയ്യാറ്. കാരണം ഒരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ ജോബിൽ ഇപ്പോൾ ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ തന്നെ അവിടെ നിന്നാൽ എനിക്ക് മുന്നോട്ട് പോയാൽ ആ ജോലി എന്നും 10,000 രൂപ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് നിൽക്കും. പക്ഷേ നമ്മൾ അവിടെ നിന്നും മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൽ കൂടുതൽ സാലറിയും കാര്യങ്ങളും കിട്ടുള്ളൂ. പക്ഷെ അതിൽ ശ്രമിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ അവിടെ കിട്ടിയെന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലെ ആ റിസ്ക് എടുക്കാൻ ആരും തയ്യാറായില്ല. അധികം പേര് ചെയ്യുന്ന ഒന്നാണ്, ആ റിസ്ക് ഞാൻ തയ്യാറല്ല. കാരണം വേറൊരു ജോലി കിട്ടിയിട്ട് ഇറങ്ങാൻ എന്ന് വിചാരിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ വേറെ ഒരു ജോലിയും കിട്ടില്ല, വേറെ ഒരു ജീവിതത്തേക്ക് പോകാനോ ഒരു വിജയം നേടാനോ സാധിക്കില്ല. കാരണം അതുകൊണ്ട് തന്നെയാണ് വിജയിയുടെ സ്വഭാവത്തിൽ നിന്ന് മാറ്റം. കാരണം അവർ എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ മാത്രം ഉറച്ചു നിൽക്കില്ല. കാരണം അവർ അതിൽ നിന്നും മുന്നേറാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാൻ വേണ്ടി, അടുത്ത സ്റ്റെപ്പിൽ കയറാൻ വേണ്ടി തന്നെ അടുത്ത ജീവിതത്തിലേക്ക് പോകും, അടുത്ത മെത്തേഡ് നോക്കിപ്പോകും. അല്ലാതെ ഒരു സ്ഥലത്ത് തന്നെ ഉറച്ചു നിൽക്കില്ല വിജയികൾ. വിജയിക്കാൻ വേണ്ടി അവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിന് തന്നെ അവർ ചെയ്യുന്ന ഫസ്റ്റ് മെത്തേഡാണ്. കാരണം ഒരു സ്ഥലത്ത് മാത്രം കംഫർട്ടബിളായ ഒരു സ്ഥലത്ത് മാത്രം നിൽക്കില്ല, അടുത്ത സ്ഥലത്തേക്ക് അവർ തിരഞ്ഞുകൊണ്ട് പോകും. രണ്ടാമതെന്ന് പറഞ്ഞാൽ റിസ്ക് എടുക്കാൻ എപ്പോഴും അവർ തയ്യാറാകും. കാരണം എന്ത് റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറാണ് എന്നൊരു മനോഭാവം നമ്മളിലുണ്ടെങ്കിൽ നമുക്കും വിജയിക്കാൻ സാധിക്കും. ആ മനോഭാവത്തോടെ തന്നെ നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ റിസ്ക് എടുക്കും. പിന്നെ അടുത്തിരുന്നാൽ വിജയികൾ എപ്പോഴും വിജയിച്ചുകൊണ്ട് മാത്രം ഇരിക്കുന്നവരല്ല, അവർ പരാജയപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നവരാണ്. കാരണം അവർ പരാജയപ്പെട്ടാലും അവരുടെ മനസ്സിലൊരു മുൻവിധി ഉണ്ടായിരിക്കും, എനിക്ക് അത് നേടിയെടുക്കാൻ സാധിക്കുമെന്ന്. കാരണം ഞാൻ ഉറച്ചു കഴിഞ്ഞു, എനിക്ക് ചില സ്വപ്നമുണ്ട്, ആ സ്വപ്നം നേടിയെടുക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് അവർ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ എത്ര വീണാലും ആ വീണെടുത്ത് നിന്നും വീണാനുള്ള കാരണം പോലും അവർ തിരഞ്ഞുകൊണ്ടിരിക്കും. കാരണങ്ങൾ കണ്ടുപിടിച്ച് അത് ഇനി അടുത്ത സ്റ്റെപ്പ് കയറുമ്പോൾ അത് വീഴില്ല, വീണു പോകില്ല എന്ന ഉറച്ചുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് പോകും. ഓരോ തവണ അവർ മുന്നോട്ട് പോകും തോറും വീണുകൊണ്ടിരുന്നാൽ പോലും അവർ അവരുടെ ലക്ഷ്യം തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അതാണ് വിജയിക്കാനുള്ള അവരുടെ സ്വഭാവത്തിലെ പല മാറ്റങ്ങളും നമുക്കും മാറ്റിയെടുത്ത ഈ സ്വഭാവങ്ങൾ നമുക്കും നമ്മുടെ ലൈഫിൽ പ്രവർത്തി വരുത്തി കഴിഞ്ഞാൽ നമുക്കും വിജയിക്കാൻ സാധിക്കുന്നതായിരിക്കും ശ്രമിക്കും.